السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى والسلام على عباده الذين اصطفى وعلى آله وأصحابه أهل الصدق والوفاء أما بعد قال رسول الله صلى الله عليه وسلم لا يستر عبد عبدا في الدنيا إلا ستره الله يوم القيامة رواه مسلم متنبي صلى الله عليه وسلم برأي ലാ അബ്ദുൻ ഒരു അടിമയും മറ്റൊരു അടിമയെ മറച്ചു വെക്കുകയില്ല ഫിദുന്യ ദുനിയാവിൽ സതറഹുല്ലാഹു യോമൽ ഖിയാമത്തി ഉള്ളാഹു സുബാന ഖിയാമത്ത് നാളിൽ അവനെ മറച്ചു വച്ചിട്ടല്ലാതെയില്ല അപ്പോൾ ഒരു വിശ്വാസി ഒരു സഹോദരൻ തൻ്റെ സഹോദരൻ്റെ ന്യൂനതകൾ അവൻ്റെ വൈകല്യങ്ങൾ അവൻ്റെ കുറവുകൾ അവൻ്റെ പോരായ്മകൾ മറച്ചുവെച്ചാൽ ഇവൻ്റെ കുറവുകളും ന്യൂനതയും പോരായ്മകളും അള്ളാഹും പരലോകത്ത് മറച്ചു വെക്കും കുറ്റവും കുറവുമില്ലാത്ത മനുഷ്യർ ഉണ്ടാവുകയില്ല എന്തെങ്കിലും വൈകല്യങ്ങളുള്ള എന്തെങ്കിലും പോരായ്മകളുള്ള എന്തെങ്കിലും കുറവുകളുള്ള അതുപോലെ തന്നെ ജീവിതത്തിൽ പല തെറ്റുകുറ്റങ്ങളും ചെയ്യുന്ന പല ആളുകളും ഉണ്ടാകും എന്നാൽ അത്തരം ആളുകളെ സമൂഹ മധ്യത്തിൽ അവരെ വഷളാക്കാനോ അവരുടെ ന്യൂനതകൾ പ്രചരിപ്പിക്കാനോ പാടില്ല ഇങ്ങനെ മറ്റൊരുത്തൻ്റെ കുറ്റവും കുറവും അറിഞ്ഞിട്ടും ഒരു വ്യക്തി അവൻ്റെ ആ കുറ്റവും കുറവും മറച്ചു വച്ചാൽ ആ മറച്ചു വച്ചവൻ്റെ കുറ്റവും കുറവും അള്ളാഹു പരലോകത്തും മറച്ചു വെക്കും അള്ളാഹു അവനെ പരലോകത്ത് വഷളാക്കുകയില്ല അവനെ ശിക്ഷിക്കുകയില്ല അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മിലുണ്ടാകുന്ന നമ്മുടെ കുറ്റവും കുറവ് മറ്റുള്ളവരുടെ കുറ്റവും കുറവും നാം മറച്ചു വെച്ചാൽ നമ്മുടെ കുറ്റവും കുറവും അള്ളാഹുവും പരലോകത്ത് മറച്ചു വെക്കും എന്ന സന്ദേശമാണ് മുത്തനബി സല അള്ളാഹു അലഹി വസ്ലമാങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് തക്കബരവ